പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫുഡ് ചലഞ്ച് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് സെലക്ട് ചെയ്തതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അറേബ്യൻ ഫുഡിലെ ആ ഒരു കാറ്റഗറിയിൽ അറേബ്യൻ അപ്പൊ അതിൽ പെടുന്നതാണ്. അപ്പൊ ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. വേറെ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും, നമ്മൾ ഷവർമ ആട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ പലതരം വെറൈറ്റീസ് ഓഫ് ഷവർമയാണ് കഴിക്കാൻ പോകുന്നത്. നോർമലും പിന്നെ അതുപോലെ തന്നെ റൊമാലിയുടെ ഒക്കെ ഉള്ള പലതരം നമ്മൾ കഴിക്കാൻ പോകുന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ രാവിലത്തേക്ക് വേണ്ടിട്ട് ഞാൻ റോളാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഷവർമ നോർമൽ ഷവർമ റെഗുലർ ആയിട്ടുള്ള ഒരു റോളാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു റോൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു മയണീസ് ഇട്ട് കൊടുക്കാം അല്ലെ, നല്ല തിക്ക് ആയിട്ടുള്ള അടിപൊളി മയണീസ് ഒക്കെ പെരട്ടി. ടൊമാറ്റോ സോസ് ഇടുന്നുണ്ടോ? ടൊമാറ്റോ സോസ് ഇല്ല, എനിക്ക് ഷവർമയിൽ ടൊമാറ്റോ സോസ് എനിക്ക് താല്പര്യമില്ല. ഓക്കെ, പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാം. നമ്മുടെ മെയിൻ ആയിട്ട് ഐറ്റം ചിക്കൻ ആണല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഫുൾ മീറ്റ് ഷവർമ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് അധികം ചിക്കൻ തന്നെ വെച്ചുകൊടുക്കാം. അതുകൊണ്ട് ഞാൻ കുറെ ചിക്കൻ ഇവിടെ വറുത്ത് നമ്മൾ ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഇങ്ങനെ കുറച്ച് നടുക്കായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അല്ലെ. ഇതേ ഒന്ന് തോന്നുന്നുണ്ട് കുറച്ച് കൂടിപ്പോയോന്ന്. ഇതിന്റെ പൊക്കത്തെ ഒരു പൊടിക്ക് നമുക്കൊന്ന് മൈനസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ഒന്ന് രണ്ട് കഷ്ണങ്ങൾ ഇതേപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ക്യാബേജും പിന്നെ അതുപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈസ് ഒക്കെ ഒന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ അതായത് നമ്മള് വെജിറ്റബിൾസ് ആവശ്യത്തിന് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുൾ മീറ്റ് നല്ല രീതിയിൽ ഇരിക്കട്ടെ. നമുക്ക് ഏറ്റവും ഫൈനലി നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ ഫ്രൈസ് വെക്കുകയാണ്. ഗോൾഡൻ കളർ ആണല്ലോ, അതെ, നമ്മൾ കുറച്ച് ഡാർക്ക് ഗോൾഡ് ബ്രൗൺ കളർ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ പിക്കിൾ എടുത്തിട്ടുണ്ട്. നമ്മള് രാവിലെ ഒരു കുറച്ച് വെള്ളത്തിന് ഉപ്പും അതുപോലെ തന്നെ മറ്റേ വിനീഗർ ഒക്കെ ഇട്ട് ജസ്റ്റ് സെറ്റ് ആക്കി എടുത്താണ്. ആയിട്ടുണ്ടായില്ല എന്ന് അറിയാൻ പാടില്ല. പിന്നെ നമ്മുടെ ഷവർമ നമ്മളിവിടെ അലൂമിനിയം ഫോയിലാട്ടോ പോയിട്ടുള്ള പണ്ടൊക്കെ അലൂമിനിയം ഫോയിലാ. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. നല്ല ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ കാണാട്ടോ. ഫസ്റ്റ് ബൈറ്റ് ഇത് എടുക്കാൻ പോണാണ്. എങ്ങനെയുണ്ട്? കുറച്ചുകൂടി മയണീസ് വേണം. തേച്ചത് ഒട്ടും പോരാന്ന് തോന്നുന്നു. കുറച്ചും കൂടി മയണീസ് വേണം. ഇച്ചിരി ഡ്രൈ ആയിട്ടിരിക്കണ പോലെ തോന്നാൻ. വലിയ കുഴപ്പമില്ല, എനിക്ക് അത്ര ഹോം മെയ്ഡ് ഷവർമയ്ക്ക് അത്ര താല്പര്യമില്ല. കാര്യം നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോ ആ ഒരു ഫ്ലേവേഴ്സ് ആണെങ്കിൽ അത്ര നമുക്ക് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ പറ്റുന്നത് നമ്മൾ തട്ടിക്കൂട്ടിലൊരു ഷവർമയാണല്ലോ. അത്ര കണ്ട് പോരാ, നമുക്ക് കടയിൽ നിന്ന് കഴിക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ടേസ്റ്റ് വലിയ രീതിയിൽ കുഴപ്പമില്ല. ഇപ്പൊ നോർമലി നമ്മള് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ ഈ ഒരു ടേസ്റ്റേ വരുള്ളൂ. അത് നമ്മള് കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവേഴ്സ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ചില സമയത്തൊക്കെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഉപ്പും ആ ഒരു പുളിയൊക്കെ ഉണ്ടാവും. പക്ഷെ ചിലയിടത്ത് നിന്ന് മേടിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇട്ടെടുത്തേക്കോ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മിക്കവാറും അതേപോലെ ആയിരിക്കും ഇത് ഇരിക്കാൻ പോണത്. അധികം നേരം വെച്ചില്ലല്ലോ, പോരാ പോരാ. ഉച്ചക്കത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആകുമായിരിക്കും. നമ്മൾ രാവിലെ ഇപ്പം അധികം നേരം ആയില്ല ഇട്ടിട്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇട്ട് നോക്കിയാലോ എന്ന് വിചാരിച്ചു പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ കലക്റ്റ് എടുത്തിട്ടതാണ്. ആയില്ല, കുറച്ചും കൂടി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകുമായിരിക്കും. ഇപ്പൊ ഏകദേശം രണ്ടു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനാണ് ഇപ്പൊ ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്വിഗ്ഗിയിൽ നിന്നിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. നമ്മള് ഓർഡർ ചെയ്തേക്കുന്ന ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ സ്പൈസിയാണ്, നോർമൽ അല്ല. നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മള് സ്പൈസിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. സ്പൈസി എനിക്ക് ഒട്ടും പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ഇപ്പൊ എന്താണെന്ന് അറിയാമല്ലോ, റൊമാലി കഴിച്ചു കഴിച്ചാൽ എനിക്ക് റൊമാലിയാണ് ഇഷ്ടം കുപ്പോസിനേക്കാളും.
എന്റെ ഒന്നി ഇതൊക്കെ റാപ്പ് കൊടുക്കാത്ത പേപ്പറാണല്ലോ ഇത്. ഓക്കെ, ഇത് സ്പൈസി ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമ്മൾ പൊളിച്ചെടുത്തിട്ടുണ്ട് അല്ലേ. ഇഷ്ടപ്പെടില്ല ഒരുപാട് ലെറ്റ്യൂസ് എന്ന് പറയുന്നത്. എനിക്കും കൂടുതൽ എനിക്ക് തോന്നണേ നമ്മള് കഴിക്കുമ്പോ കുറച്ചുകൂടി ഫുൾ മീറ്റ് ഒക്കെ കഴിക്കുമ്പോൾ ആൾക്കാർ ഫ്ലേവേഴ്സ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ക്യാബേജിന് പറ്റുമ്പോഴൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടി ആ ഫ്ലേവർ ആ ഷവർമയുടെ ഒരു എന്താ പറയാ ചിക്കന്റെ ഫ്ലേവർ ഒന്നും നമുക്ക് അധികം കിട്ടത്തില്ല. ഇതിപ്പോ ഉച്ച സമയത്ത് നമ്മള് നോർമൽ അങ്ങനെ ഒരുപാട് ഷവർമയുടെ കടയിൽ നിന്ന് ഉണ്ടാവില്ല. എനിക്കൊന്ന് ആകെയുള്ള ഒരു കടയായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതുകൊണ്ട് അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നണില്ല. പോരാ, നമുക്ക് നമുക്ക് കുറച്ചുകൂടി അൽത്താസയിലൊക്കെ എനിക്ക് ഷവർമ ഭയങ്കര ഇഷ്ടമാണ്. അത്രയൊന്നും വന്നില്ല കേട്ടാ. ഈവനിങ് ഒരു 4:30 ആയിട്ടുണ്ട്. നമ്മള് വൈകുന്നേരത്തെ ഫുഡ് കഴിക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആയി. കാരണം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കത്തെ ഫുഡ് എനിക്ക് അധികം ആയിട്ട് ഇഷ്ടപ്പെടാത്തോണ്ട് ഇതേ നമ്മള് വീണ്ടും റൊമാലി തന്നെയാണ് എടുത്തിട്ടുള്ളത്. റൊമാലി ചമ്മ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചെയ്തെന്ന് വെച്ചാൽ നമ്മള് റൊമാലി നമ്മൾ ഉണ്ടാക്കിയതല്ല കേട്ടോ. ആ ഒരു സാറിന് നമ്മള് പുറത്തുനിന്ന് കടയിൽ നിന്ന് സെപ്പറേറ്റ് മേടിച്ചിട്ട് അതിന്റെ അകത്തെ ഫില്ലിങ്സ് നമ്മൾ തന്നെയാണ് വെച്ചിട്ടുള്ളത്. നമ്മള് രാവിലത്തെ ചിക്കൻ ഉണ്ടല്ലോ, അതായത് നമ്മള് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് നമ്മള് വീണ്ടും ഫ്രൈ ചെയ്ത് അതുപോലെ തന്നെ ഷ്രെഡ് ചെയ്ത് അതുപോലെ പിന്നെ നമുക്ക് മറ്റേ ആ വെജിറ്റബിൾസ് സെയിം സാധനം തന്നെ വെച്ചു. പൊട്ടറ്റോ ഞാൻ വെച്ചില്ല, പൊട്ടറ്റോ ഞാൻ വെക്കാണ്ട് ബാക്കി അതെ മയണീസ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാവിലത്തെ മറ്റേ എന്താണ് എന്തായിരുന്നു പിക്കിൾ, അത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തായാലും അത് റെഡി ആയിക്കാണ് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ബൈറ്റ് ഒന്ന് എടുത്തു നോക്കാം. എനിക്ക് അത് സ്പൈസി അല്ലായിരിക്കും, ലിദിയല്ലേ ഉണ്ടാക്കിയത്. കുഴപ്പമില്ല, എന്നാലും വരുന്നില്ല കേസ്. നോർമൽ ഞാൻ എപ്പോഴും കഴിക്കുമ്പോ മറ്റേ അൽത്താസ് അങ്ങനത്തെ കുറച്ചുകൂടി നല്ല നല്ല ഷവർമ കഴിച്ചിട്ടേ ഇത് കഴിച്ചിട്ട് എന്തോലൊക്കെ തോന്നുന്നു എനിക്ക്. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വരുന്നില്ല. ആ ഒരു ഷവർമ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുള്ളു. ഉച്ചക്കത്തെ ആണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടുള്ള കാര്യം നല്ലൊരു വരുന്നത് തിന്ന് കഴിഞ്ഞപ്പോ ദൈവമേ നല്ല എരിവുണ്ട്. കറക്റ്റും നമ്മൾ ആ മുളക് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് കഴിയുമ്പോ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുമ്പോ എരിവുണ്ടെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് ഒരു ഊത്തലുണ്ടാവൂല. ആ നല്ല രീതിയിൽ ഊത്തിലുണ്ടായിരുന്നു. ഉച്ചക്ക് നേരങ്ങളെ കുറച്ചും കൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും രാത്രിക്ക് എനിക്ക് പുറത്ത് തന്നെ വേണം. ഈ രാത്രിയുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള കടയിൽ നിന്ന് അപ്പൊ നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രഞ്ച് ഫ്രൈസ് ആണ്, ഷവർമ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ടാക്കോസ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ടാക്കോസ് കഴിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇവിടെ ഷവർമയുടെ ടാക്കോസ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ രാത്രി കഴിക്കുന്ന ഡിന്നർ എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ അത് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസിൽ ഈ ഷവർമ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ അതെ, അത്യാവശ്യം ഭയങ്കര ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടല്ലേ. നല്ല ചീസി ആണല്ലോ മേടിച്ചേണ. നല്ല കുറച്ചുകൂടി മോദിച്ചാണ് അതുകൊണ്ട് ഇതിൽ ചേർത്ത് എനിക്ക് അത്ര വലിയ താല്പര്യം ആയിട്ടില്ല. പിന്നെ മയണീസ് ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നോർമലി വരുന്നവർക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഐറ്റമാണ്. പിന്നെ
ടാക്കോസ് ആണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ അതിന്റെ ചിക്കൻ കുറച്ചുകൂടി ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ബെറ്റർ ആകുമായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇന്നത്തെ ചലഞ്ച് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പലതരം ഷവർമ കഴിച്ചു, പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഷവർമ ആണെങ്കിലും നമ്മൾ ഫ്രൈസ് ഒക്കെ കഴിച്ചാണെങ്കിലും കുഴപ്പമില്ല, നല്ല രസമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത്, ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.